ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സറാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ തിണ്ട എന്ന് പറയുന്ന ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഈ ഫിഷ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കിലോ ഫിഷാണിത്. ഇതിൽ നിന്നും കുറച്ച് മാത്രമാണ് ഞാൻ കറിക്കായി എടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത് പേസ്റ്റാക്കി എടുക്കണം. രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് മൂന്നെണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, സവോള ഒന്ന് ചെറുതായി അരിഞ്ഞത്, ചെറിയ ഉള്ളി അഞ്ചെണ്ണം ചെറുതായി അരിഞ്ഞത്. ഇനി ഇതിലേക്ക് പുളി ഒരു നെല്ലിക്കാ വലിപ്പത്തിൽ. കുടംപുളി ഉപയോഗിക്കാവുന്നതാണ് ഇതിന് പകരം. മസാലപ്പൊടികളായ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂണ്, മല്ലിപ്പൊടി അര ടീസ്പൂണ്, മുളക് പൊടി ഒരു ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും മസാലപ്പൊടികളാണ് ഇതിലേക്ക് ചേർക്കുന്നത്. മൺചട്ടിയിലാണ് ഫിഷ് കറി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. സവോള ഒന്ന് ചെറുതായി വാടിയതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. നന്നായി വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലെ പച്ചമണം പോയതിന് ശേഷം തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇത് വേഗത്തിൽ വാടിക്കിട്ടാനായി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നന്നായി വാട്ടിയെടുക്കുക. തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റിയെടുക്കുക. ഇതിലെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഫിഷിന് വേവാവുന്ന അത്ര വെള്ളം മതിയാവുന്നതാണ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിനാൽ. പുളിയുടെ പച്ചച്ചുവ പോകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ച ഫിഷ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒന്ന് തിളച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കുക. ഈ സമയത്ത് തേങ്ങാപ്പാൽ റെഡിയാക്കാം. ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, വലിയ തേങ്ങയായതുകൊണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ട് അര ഗ്ലാസ് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ച് അതിൻ്റെ പാലെടുത്തിട്ടുണ്ട്. ഒന്നാം പാലും രണ്ടാം പാലും. ഫിഷ് ഇവിടെ വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക. രണ്ടാം പാൽ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കാം.
ഒന്നാമ്പാൽ ലാസ്റ്റ് ഒഴിക്കുന്നതാണ് നല്ലത്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്ന കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ കറിയിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല കുറുകിയ ചാറ് തന്നെയാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.